നമസ്കാരം. പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന ചരിത്രമാണ് ഇമ്രാൻഖാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. 342 അംഗസഭയിൽ ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് 174 വോട്ടുകൾ നേടാനായി. ഇതേ തുടർന്ന് അർദ്ധരാത്രി തന്നെ പാക് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇമ്രാൻ ക്ലീൻ ബൗൾഡായി. 2018 പ്രധാനമന്ത്രിയാകാൻ തന്നെ പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടിക്ക് ചുറ്റും ഖാൻ കെട്ടിപ്പടുത്ത ദുർബലമായ സഖ്യത്തെ അനാവരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം ആഴ്ചകളോളം തന്ത്രങ്ങൾക്കാണ് അർദ്ധരാത്രി വിരാമം കുറിച്ചത്. ഇമ്രാൻഖാനെതിരായ പദ്ധതികൾ മെനയുന്നതിന് പാക് രാഷ്ട്രീയത്തിൽ നീക്കങ്ങൾ നടത്തിയത് 4 ബുദ്ധികേന്ദ്രങ്ങളായിരുന്നു. ഇമ്രാനെ ക്ലീൻ ബൗൾഡ് ചെയ്യുന്നതിന് അവർ നടത്തിയ നീക്കങ്ങൾ വിജയം കണ്ടു എന്ന് വേണം പറയാൻ. അവിശ്വാസ പ്രമേയം അടക്കമുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയ പാക് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം എഴുതിച്ച ആ 4 ചാണക്യന്മാർ ഇവരാണ്. ഷെഹബാസ് ഷെരീഫ്. 3 തവണ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന്റെ സഹോദരനാണ് ഷെഹബാസ് ഷെരീഫ്. ഇമ്രാനെ പുറത്താക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധികേന്ദ്രം ഷെഹബാസിൻ്റെതായിരുന്നു. 70-കാരനായ ഷെഹബാസ് ഷെരീഫ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായും ഇപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടിയുടെ തലവനായതോടെയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. അടുത്തത് അസീഫ് അലി സർദാരി. ഇമ്രാന്റെ പുറത്തു പോകലിന് പിന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അസീഫ് അലി സർദാരി. സമ്പന്നമായ സിന്ധു കുടുംബത്തിൽ നിന്നുള്ള സർദാരി തന്റെ പ്ലേബോയ് ജീവിതശൈലിയാണ് കൂടുതൽ അറിയപ്പെടുന്നത്. മുൻ പാക് പ്രധാനമന്ത്രി ബെനസിർ ഭൂട്ടോയായിരുന്നു അസീഫ് അലി സർദാരിയുടെ ഭാര്യ. മിസ്റ്റർ 10% എന്നാണ് അസീഫിന്റെ വിളിപ്പേര്. കാരണം പ്രധാനപ്പെട്ട സർക്കാർ കോൺട്രാക്റ്റുകളിൽ നിന്നുള്ള അഴിമതിയാണ് ഒരിക്കൽ പോലും വിചാരണ നേരിട്ടില്ലെങ്കിലും അഴിമതി, മയക്കുമരുന്ന് കടത്ത്, കൊലപാതകം എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹം 2 തവണ ജയിലിൽ കിടന്നിരുന്നു. ബിലാവൽ ഭൂട്ടോ. സർദാരി ബെനസിർ ഭൂട്ടോയുടെയും അസീഫ് സർദാരിയുടെ മകനായ ബിലാവൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് 19-ാം വയസ്സിലാണ്. മാതാവ് ബെനസിർ ഭൂട്ടോയുടെ കൊലപാതകത്തിന് ശേഷമാണ് അദ്ദേഹം PVP ചെയർമാനായി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഓക്സ്ഫോർഡിൽ വിദ്യാഭ്യാസം നേടിയ 33-കാരൻ ഒരു പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. കൂടാതെ സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങളെക്കുറിച്ച് പതിവായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും 22 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരായതിനാൽ ദേശീയ ഭാഷയായ ഉറുദുവിലുള്ള മോശം പ്രാവീണ്യത്തിന്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഭൂട്ടോയുടെ സോഷ്യൽ മീഡിയ ഇടപെടൽ യുവാക്കൾക്കിടയിൽ ഹിറ്റാണ്. അടുത്തതായി മൗലാന ഫസൂർ റഹ്മാൻ. ഒരു തീക്ഷ്ണവാദിയായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മൗലാന ഫസൂർ റഹ്മാൻ തന്റെ പൊതു പ്രതിച്ഛായയെ വർഷങ്ങളായി മയപ്പെടുത്തി വരികയാണ്. ഇടതും വലതുമുള്ള മതേതര പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജമിയത്ത് ഉലമ ഇ അസ്ലാം പാർട്ടി ഒരിക്കലും അധികാരത്തിനായി വേണ്ടത്ര പിന്തുണ നേടിയിട്ടില്ല. എന്നാൽ സാധാരണയായി ഏത് സർക്കാരിലും ഒരു പ്രധാന പങ്കാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്. ഇപ്പോൾ ഇമ്രാനെ പുറത്താക്കുന്നതിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്. അതേസമയം ഇമ്രാൻഖാൻ വീഴുമ്പോൾ ആരാകും പാകിസ്ഥാന്റെ അടുത്ത പ്രധാനമന്ത്രി? പഞ്ചാബ് പ്രവിശ്യയുടെ മുൻ മുഖ്യമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പേരാണ് ഉയർന്നു വരുന്നത്. ഇമ്രാൻഖാനെതിരായ പ്രതിപക്ഷ നീക്കത്തിന് മുന്നിൽ നിൽക്കുന്നത് ഷഹബാസ് ആണ്. പ്രതിപക്ഷ പാർട്ടികളിൽ പൊതുസമ്മതനാണ് ഇദ്ദേഹം. ശനിയാഴ്ച വിശ്വാസ വോട്ടെടുപ്പിന് വേണ്ടി പാർലമെന്റ് യോഗം ചേരുന്നതിന് തൊട്ടു മുമ്പ് പ്രതിപക്ഷം യോഗം ചേർന്നത് ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിലാണ്. നവാസ് ഷെരീഫിനെ പോലെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ഷഹബാസ്. പക്ഷെ ഒന്നിൽ പോലും അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവില്ല. എല്ലാം രാഷ്ട്രീയ പ്രേരിതമായ കേസുകളാണെന്ന് ഷഹബാസിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. പഞ്ചാബിനെ മാറ്റിമറിച്ച നേതാവ് എന്ന ഖ്യാതിയുള്ള വ്യക്തിയാണ് ഷഹബാസ്. പഞ്ചാബ് പ്രവിശ്യയിൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ ഏറെ ചർച്ചയായിരുന്നു. അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും പഞ്ചാബിൽ നടപ്പാക്കിയ വ്യക്തിയാണ് ഷഹബാസ്. പാകിസ്ഥാനിൽ ഏറ്റവും ജനങ്ങളുള്ള പ്രവിശ്യയാണ് പഞ്ചാബ്. ഇവിടെ അസാധ്യമെന്ന് കരുതിയ വികസന പദ്ധതികളാണ് ഷഹബാസ് നടപ്പാക്കിയിരുന്നത്. അടിസ്ഥാന സൗകര്യം പഞ്ചാബിൽ വിപുലമായത് ഷഹബാസ് മുഖ്യമന്ത്രിയായ വേളയിലായിരുന്നു. ലാഹോറിൽ ആദ്യ ആധുനിക ജനകീയ ഗതാഗത സംവിധാനം നടപ്പാക്കിയത് ഇദ്ദേഹമാണ്. പാകിസ്ഥാൻ സൈന്യവുമായി ഉടക്കിടുന്ന വ്യക്തിയാണ് നവാസ് ഷെരീഫ്. എങ്കിൽ നേരെ മറിച്ചാണ് ഷഹബാസ്. സൈന്യവുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തുന്നു. മാത്രവുമല്ല ഇന്ത്യയുമായി അകൽച്ചയുടെ ഭാഷ ഷഹബാസിനില്ല. ഇമ്രാൻഖാനേക്കാളും ഇന്ത്യയുമായി അടുപ്പം നിലനിർത്തണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ് ഷഹബാസ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലാഹോറിലെ വ്യവസായികളുടെ സമ്പന്ന കുടുംബത്തിലാണ് ഷഹബാസിന്റെ ജനനം. പ്രാദേശികമായി വിദ്യാഭ്യാസം നേടിയ ശേഷം കുടുംബ ബിസിനസ്സിലേക്ക് കടക്കുകയായിരുന്നു. സ്വന്തമായി ഉരുക്കു നിർമ്മാണ കമ്പനിയും ഷഹബാസിനുണ്ട്. പഞ്ചാബ് രാഷ്ട്രീയത്തിലിറങ്ങിയ അദ്ദേഹം അതിവേഗമാണ് ജനപ്രിയനായത്. 1997 ആദ്യമായി മുഖ്യമന്ത്രിയായത്. പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ സൈനിക അട്ടിമറി നടന്നതോടെ 2000 തടവിലാക്കപ്പെട്ടു. ശേഷം സൗദിയിലേക്ക് നാടുകടത്തി. 2007 തിരിച്ച് പാകിസ്ഥാനിലെത്തിയത്. ശേഷം പഞ്ചാബ് രാഷ്ട്രത്തിൽ വീണ്ടും സജീവമായ ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാനുള്ള ഒരുക്കത്തിലാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.